പോർച്ചുഗീസുകാരൻ വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാടും പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ പടപൊരുതിയ കുഞ്ഞാലിമരക്കാരുടെ കോട്ടകലും ഉൾപ്പെടുന്നതാണ് കൊയിലാണ്ടി നിയോജകമണ്ഡലം. വിസ്മൃതിയിലായ ചരിത്രത്തിലെ വീറുറ്റ പോരാട്ടത്തിനാണ് ഇത്തവണ കൊയിലാണ്ടി സാക്ഷ്യം വഹിക്കുന്നത്. മീറ്റ് ദ കാൻഡിഡേറ്റിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ സുബ്രഹ്മണ്യനൊപ്പം. ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കൊയിലാണ്ടി. 1996 മണ്ഡലം യു ഡി എഫിനെ കൈവിട്ടത്. 2001 ഡി സി സി അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് പി ശങ്കരനിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും 2006 വിജയം ആവർത്തിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. തുടർന്നിങ്ങോട്ട് തുടർച്ചയായ 15 വർഷമായി എൽ ഡി എഫിനൊപ്പമാണ് കൊയിലാണ്ടി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ കെ ദാസൻ 13,369 വോട്ടുകൾക്കാണ് എൻ സുബ്രഹ്മണ്യനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടതിന്റെ കരുത്തിലാണ് എൻ സുബ്രഹ്മണ്യൻ കൊയിലാണ്ടിയിൽ വീണ്ടും പോരിനിറങ്ങുന്നത്. ചെങ്ങോട്ടുകാവിലാണ് സ്ഥാനാർത്ഥി എൻ സുബ്രഹ്മണ്യന്റെ പര്യടനം, ആദ്യഘട്ട പര്യടനമാണ്. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണം? വലിയ തോതിലുള്ള അനുകൂലമായ പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനവിടെ മത്സരിച്ചെങ്കിലും 5 വർഷക്കാലം പരാജയത്തിന് ശേഷവും ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജനങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്, വലിയ പിന്തുണയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീരദേശ മണ്ഡലമായ കൊയിലാണ്ടിയിൽ ആഴക്കടൽ മത്സ്യബന്ധന കരാർ പ്രധാന ചർച്ചാ വിഷയമാക്കിയാണ് യു ഡി എഫിന്റെ പ്രചാരണം. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വം. ഈ സംസ്ഥാന വിഷയങ്ങൾ നേരത്തെ യു ഡി എഫ് ഉയർത്തിയ കുറേ കാര്യങ്ങളുണ്ട്, പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചയാകും. പ്രത്യേകിച്ച് തീരദേശ മണ്ഡലം, തീരദേശ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കരാർ ഉൾപ്പെടെ ഇവിടെ ചർച്ചയാകും. തീർച്ചയായും ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾ വലിയ ആശങ്കയിലാണ്. കാരണം കൊയിലാണ്ടി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ 15 കിലോമീറ്ററധികം ദൈർഘ്യമുള്ള ഒരു തീരദേശ മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തീരദേശ മേഖല ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് ഈ കൊയിലാണ്ടി എന്ന് പറയുന്നത്. അവിടെ ജനങ്ങൾ ഇപ്പോൾ തന്നെ വറുതിയിലും പട്ടിണിയിലുമാണ്. ആ വറുതിയിലും പട്ടിണിയിലുമുള്ള ജനങ്ങളെ EMCC പോലുള്ള കരാറ് കൊണ്ട് മരണത്തിന് എറിഞ്ഞു കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചത്. അപ്പോൾ അവരെ മരണത്തിന് എറിഞ്ഞു കൊടുക്കുക, അവരെ വരുമാന സ്രോതസ് അടയ്ക്കുക, അവരുടെ ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വലിയ പിന്തുണ ഈ കരാറുകൾക്കെതിരായി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊയിലാണ്ടിയിൽ ഇപ്പോൾ 2 ടേമായി MLA, അവിടെ എന്തൊക്കെ വികസന പ്രശ്നങ്ങൾ നേരിടുന്നു? ഞാൻ പറയുന്ന കൊയിലാണ്ടിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിൻ്റെ ദൗർബല്യം തന്നെയാണ്. തീരദേശ മേഖലയിലും കിഴക്കൻ മേഖലയിലും, പടിഞ്ഞാറൻ മേഖലയാണ് തീരദേശ മേഖല, കിഴക്കൻ മേഖല എന്ന് പറയുന്നത് ഈ ചെങ്കോട്ടുകാവിൻ്റെ എറാട്ടേരി അത്തരം മേഖലയിൽ കുടിവെള്ള പ്രശ്നം തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കാര്യമായി നിലനിൽക്കുന്നത്. അപ്പോൾ കുടിവെള്ള പ്രശ്നം, ഗതാഗത കുരുക്ക്, അതുപോലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കൊയിലാണ്ടി നിങ്ങൾക്കറിയാം
അടുത്തകാല മാമുക്കോയ ദുബായിലൊക്കെ പോയിട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പരിപാടി പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇടക്കിടക്ക് കൊയിലാണ്ടി സന്ദർശിക്കുന്നുണ്ട് വളരെയധികം സമയം കൊയിലാണ്ടി ഞാൻ കാണാറുണ്ട് തങ്ങാറുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ ആകാംക്ഷഭരിതരായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താ നമ്മൾ കൊയിലാണ്ടിയോട് പ്രത്യേകത അല്ലങ്ങനെ പ്രത്യേകത ഉണ്ടായിട്ടല്ല അങ്ങോട്ടും കൂടെ യാത്ര ചെയ്യുമ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ സ്ഥിരമായി കൊയിലാണ്ടി ഗതാഗത കുരുക്ക് ഇട്ട് കിടക്കുന്നുണ്ടെന്നാണ് അപ്പൊ ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് ഒരു ശാപമാണ് അത് പരിഹരിക്കാൻ മലബാർ ഒന്നായി കുപ്പിക്കഴുത്ത് പോലുള്ള ഈ കൊയിലാണ്ടിയിൽ തുടങ്ങിക്കിടക്കുകയാണ് യാത്ര അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പിന്നോക്കാവസ്ഥയുണ്ട് കൊയിലാണ്ടി ശ്രീനാരായണൻ നായർ MLA ആയിരുന്ന കാലത്താണ് അവിടെ ഒരു ഗവൺമെന്റ് കോളേജ് മുതിർന്ന് ആരംഭിച്ചത് പക്ഷേ ആ ഗവൺമെന്റ് കോളേജിന് പിന്നെ ഒരു മാറ്റവും ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന MLA അവിടെ പുതിയ കോഴ്സുകൾ ആധുനികമായ ഒരു കോഴ്സുകൾ ഉപരിപഠന സാധ്യത പോലും ഇല്ലാത്തൊരു മേഖലയായി കൊയിലാണ്ടി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി കൈവിട്ടെങ്കിലും സുബ്രഹ്മണ്യൻ കൊയിലാണ്ടിയെ കൈവിട്ടില്ല ഇങ്ങോട്ടുള്ള 5 വർഷക്കാലം കൊയിലാണ്ടിയുടെ വളർച്ചയിലും തളർച്ചയിലും സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നു ഈ കൊയിലാണ്ടിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടിക്ക് ശേഷവും മണ്ഡലത്തിൽ തന്നെ തുടർന്നു ക്യാമ്പ് ചെയ്തു എന്നുള്ളതാണ് എങ്ങനെയാണത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനവിടെ മത്സരിച്ച് എനിക്ക് ആദ്യമായി ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം കിട്ടിയത് കൊയിലാണ്ടി പരാജയപ്പെട്ടെങ്കിലും എന്നോട് ജനങ്ങൾ വലിയ താല്പര്യവും വലിയ സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച അതെന്നെ വല്ലാതെ സ്പർശിക്കുകയും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും കൊയിലാണ്ടി എൻ്റെ ഒരു പ്രവർത്തന മേഖലയായി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ സഹായിക്കാനും കഴിയാവുന്ന രീതിയിലൊക്കെ അതിലിടപെടാനൊക്കെ ഉള്ളൊരു അവസരമായി ഞാൻ അവർ ഉപയോഗപ്പെടുത്തി 5 കൊല്ലക്കാലം ഈ കൊയിലാണ്ടി ഇവിടുത്തെ പ്രതിസന്ധി കാലത്ത് പ്രളയകാലത്ത് കൊറോണ കാലത്ത് അങ്ങനെ മഹാമാരിയുടെ കാലത്തൊക്കെ ഇവിടെ സഹായങ്ങളുമായി ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൊറോണ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ രോഗികളായ ആളുകൾക്ക് മരുന്നിന് ദൗർബല്യം ഉണ്ടായിരുന്നു എനിക്കറിയാം ഏതാണ്ട് 275 കിഡ്നി പേഷ്യൻസ് ഉണ്ട് ഈ കൊയിലാണ്ടിക്കകത്ത് അവർക്കൊക്കെ 1 മാസത്തേക്ക് ആവശ്യമുള്ള മരുന്നിൻ്റെ സഹായം എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആത്മ എന്താ പറയുന്ന ഒരു വലിയ ഒരു കടമ നിർവഹിച്ച ഒരു പ്രതീതിയാണ് എനിക്കുള്ളത് അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കൊറോണ വന്നപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്മാർട്ട് ഫോൺ ഇല്ലാതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കാൻ ഏതാണ്ട് 100 ടെലിവിഷൻ സെറ്റുകളും ഏതാണ്ട് അത്ര തന്നെ ഫോണുകളും വിതരണം ചെയ്യാൻ പല ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ച് എത്തിച്ചു കൊടുത്ത് അത് പരിഹരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ചാരിതാർത്ഥ്യം എന്നെ സംബന്ധിച്ച് അപ്പം അങ്ങനെ ചെറുതും വലുതുമായ പൂർത്തീകരിക്കപ്പെടാത്ത നിരവധി വീടുകൾ ഈ പല കോളനികളിലായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷം എന്ന് പറയുന്നത് ആ വീടുകളൊക്കെ മനോഹരമായി അവർക്ക് താമസയോഗ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊടുക്കുക ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീണ്ടും പര്യടനത്തിലേക്ക് പോവുകയാണ് UDF സ്ഥാനാർത്ഥി N. സുബ്രഹ്മണ്യൻ മണ്ഡലത്തിലെ ആദ്യഘട്ട പര്യടനമാണ് പൊതുവേ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നു എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണം വളരെ വലിയ അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാരിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള ഒരു പിന്തുണ കൊയിലാണ്ടി അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യതയാണ് എല്ലാ തലങ്ങളിലും ലഭ്യമാകുന്നത് മാത്രമല്ല ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു വലിയ സാഹചര്യം ഈ നിയോജകമണ്ഡലത്തിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് UDFന് അനുകൂലമായി മാറുന്നത് മണ്ഡലത്തിൽ അല്ല കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വീഴ്ചകൾ
ഭരണ പരാജയങ്ങൾ ജനങ്ങളെ പ്രതിസന്ധി കാലത്തൊന്നും സഹായിക്കാത്ത സാഹചര്യങ്ങൾ പ്രളയം നിപ്പ കൊറോണ പോലുള്ള സാഹചര്യങ്ങളിലൊന്നും വേണ്ടത്ര ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടെയൊന്നും സർക്കാരിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പത്രസമ്മേളനങ്ങളിലൂടെ കണക്കുകൾ പറയുന്നതല്ലാതെ ജനങ്ങളെ സഹായിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസം നൽകുന്ന നടപടികളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല എന്ന വലിയ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ പൊട്ടിഘോഷിക്കപ്പെട്ട പല പദ്ധതികളും നടപ്പാക്കാതെ ആളുകളെ കബളിപ്പിക്കുന്ന നടപടികളാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കുറ്റം പറഞ്ഞ ആളുകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ഒരു വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് സാധാരണഗതിയിൽ ഒരാൾ മത്സരിച്ചു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തിൽ പോകുന്ന പതിവില്ല. പക്ഷേ വ്യത്യസ്തമായി 5 വർഷം മണ്ഡലത്തിൻ്റെ ഭാഗമായി നിന്നു. എങ്ങനെ സാധിച്ചു അത്? അത് അനുകൂലമാകുന്നു? അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ജനങ്ങൾ നൽകിയൊരു വാഗ്ദാനമായിരുന്നു ജയിച്ചാലും തോറ്റാലും ഇവിടെ ഉണ്ടാകുന്നു. അപ്പം നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു. പരാജയപ്പെട്ടെങ്കിലും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ ആശങ്കകൾ അകറ്റാൻ, അവരെ പ്രതിസന്ധി കാലത്ത് അവരെ സഹായിക്കാൻ, അവരെ ബുദ്ധിമുട്ടുകളിൽ, അവരെ സന്തോഷത്തിൽ, അവരെ സന്താപത്തിലൊക്കെ പങ്കുകൊള്ളാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പൂർണ്ണസമയം ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നിലവിലുള്ള സ്ഥാനാർത്ഥിയെ എവിടെ വിളിച്ചാലും കിട്ടും എന്നൊരു പ്രതീതി അവർക്ക്, ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് വലിയ അനുകൂലമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഈ പ്രവർത്തകരുടെ ഈ ആത്മവിശ്വാസം, ഒപ്പം അവരുടെ ഈ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ ആ പ്രവർത്തനങ്ങളൊക്കെ മൊത്തത്തിൽ അനുകൂലമായി എന്ന് വിലയിരുത്തുന്നു. തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായി കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ വലിയ പ്രതിഷേധം, പ്രശ്നങ്ങൾ, അത് മധ്യസ്ഥം പറയാൻ നടക്കുക, അത് അനുനയിപ്പിക്കാൻ നടക്കുക. അപ്പോൾ അങ്ങനെ അനുനയനത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി വരുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ പ്രകടനം നടക്കുന്നൊരു സ്ഥലമാണ് വീരാണ്. പക്ഷെ ഇത്തവണ മാത്രമാണ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രകടനം നടക്കുന്ന സാഹചര്യം. അപ്പോൾ അതിനൊരു വലിയ സ്വീകാര്യതയാണ്, അത് ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് ആ സ്വീകാര്യത. അപ്പം വിജയം സുനിശ്ചിതമാണ്? തീർച്ചയായും ഉറപ്പായും ജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ എൻ സുബ്രഹ്മണ്യൻ 2-ാം വട്ടം അംഗത്തിനിറങ്ങുമ്പോൾ ആദ്യവട്ടത്തെ പിഴവുകൾ പൂർണ്ണമായും പരിഹരിച്ചാണ് പോരാട്ടം ശക്തിപ്പെടുത്തുന്നത്. പ്രതിപക്ഷം ഉയർത്തിവിട്ട വലിയ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ മണ്ഡലത്തിൽ ചർച്ചയാക്കിയാണ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി പര്യടനത്തിൽ ഏറെ ശ്രദ്ധേയമായത് കോഴിക്കോട് പ്രിയദർശിനി കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന ഗുസ്തി എന്ന തെരുവ് നാടകമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നാടകത്തിന്റെ ഇതിവൃത്തം. എന്താണ് പ്രധാനം? ഇത് നാം ഇതുവരെ ഇടിച്ചു നീറ്റിയാരെ പോലെ അല്ലല്ലോ. വാളയാർ പെൺകുട്ടികളുടെ ആത്മഹത്യയും സ്വർണ്ണക്കടത്തും ആഴക്കടൽ മത്സ്യബന്ധന കരാറും നാടകം വഴി ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. പരിഭാവനമായ ഇരുമുടി കെട്ടും കയ്യിലിന്ന് കണ്ണും മുള്ളും ചവിട്ടി അതിൽ താമതി കയറിയ
ഒരു പ്രളയം ഉണ്ടായ കാലത്ത് ചെങ്ങന്നൂരിലും തിരുവല്ലയിലും പുറവത്തും പറവൂരുമൊക്കെ ആളുകൾ വെള്ളക്കെട്ടിനുള്ളിലായപ്പോൾ മരണഭയം വന്ന് ആളുകൾ നിലവിളിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ പട്ടാളത്തെയോ നേവിയെയോ കേരളത്തിലെ പോലീസിനെയോ കേരളത്തിലെ ഫയർഫോഴ്സിനെയോ ആ പാപപ്പെട്ടവനെ രക്ഷിക്കാൻ നമ്മൾ ആരും കണ്ടില്ല. നമ്മൾ കണ്ടത് വയ്യോളി കടപ്പുറത്തെ കൊയിലാണ്ടി കടപ്പുറത്തെ കാര്യരമ്പിൻ്റെ ശക്തിയുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെയായിരുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ്. ആ മത്സ്യത്തൊഴിലാളികളെ നമ്മൾ വിളിച്ചത് കേരളത്തിൻ്റെ പട്ടാളമെന്നാണ്. എന്നാൽ ആ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് ഒരു അമേരിക്കൻ കമ്പനിയുമായി ഇവരുടെ ഉപജീവന മാർഗം ഇല്ലായ്മ ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളെ കള്ളക്കളികൾ ഓരോ ദിവസവും നമ്മൾ ഇന്ന് പത്രങ്ങളിൽ വായിക്കുക. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു IAS ഉദ്യോഗസ്ഥൻ വാട്സാപ്പിലല്ല കളിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതെന്തിനാ പറഞ്ഞത്? ഈ EMCC അമേരിക്കൻ കമ്പനിയുമായി ആഴക്കടൽ മത്സ്യബന്ധത്തിന് 5,000 കോടി രൂപയുടെ കരാറുണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല. പിറ്റേ ദിവസം പ്രതിപക്ഷ നേതാവ് ഈ കരാറിന്റെ കോപ്പി ഗവൺമെന്റും EMCC എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ കോപ്പി പത്രസമ്മേളനത്തിൽ കാണിച്ചു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ട് എന്ന് തെളിയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഈ ബന്ധപ്പെട്ട കരാർ ഉണ്ടാക്കുമ്പോൾ ചർച്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഒരാള് ആ ചർച്ച നടത്തിയതിന്റെ മെസ്സേജ് അയച്ചതിന്റെ ഒക്കെ വിശദാംശങ്ങൾ ഇന്ന് പത്രങ്ങളിൽ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് രോഷം. അദ്ദേഹം പറയാണ് IAS കാരൊന്നും വാട്സാപ്പ് കളിക്കേണ്ട ആളുകളല്ല, വേറെ സ്കൂളിൽ പഠിക്കണമെന്ന്. വലിയ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി N സുബ്രഹ്മണ്യൻ കൊയിലാണ്ടി മണ്ഡലത്തിൽ രണ്ടാം വട്ടം അംഗത്തിനിറങ്ങുന്നത്. ഈ തവണ ഏതു വിധേനയും മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. തീരദേശ മണ്ഡലമായ കൊയിലാണ്ടിയിൽ ഈ തവണ ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെ ചർച്ചയാക്കാനാണ് UDFന്റെ നീക്കം. ഏതായാലും മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. മീറ്റ് ദ കാൻഡിഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു സ്ഥാനാർത്ഥിക്കൊപ്പം കാണാം. നന്ദി, നമസ്കാരം.